രണ്ടാം ലോകമഹായുദ്ധത്തിൽ നടന്നൊരു കഥയാണ്. ജപ്പാനും ചൈനയും തമ്മിൽ പണ്ടേ ഉരസിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 1931 ജപ്പാൻ മാഞ്ചൂരിയ പിടിച്ചടക്കിയത് മുതൽ. എന്നാൽ പ്രസിദ്ധമായ ഏഷ്യ പസഫിക് യുദ്ധം തുടങ്ങുന്നത് December 8, 1941 ജപ്പാൻ തായ്ലൻഡ് പിടിച്ചടക്കുകയും ബ്രിട്ടീഷ് അധീനതയിലുണ്ടായ മലായ, സിംഗപ്പൂർ, ഹോങ്കോങ്, കൂടാതെ US മിലിറ്ററി നാവൽ ബേസസിലുണ്ടായിരുന്ന ഹവായ്, വേക്ക് ഐലൻഡ്, ഗുവാം, പിന്നെ ഫിലിപ്പീൻസും ആക്രമിച്ചപ്പോഴാണ്. അതോടെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാവിക യുദ്ധത്തിനുള്ള തുടക്കമായി. ബ്രിട്ടനും US ചൈനയുമെല്ലാം ജപ്പാനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഏഷ്യയിലും പസഫിക് ഐലൻഡിലുമായി അവീറുറ്റ യുദ്ധം നടന്നു. അതിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു. എന്നാൽ ജപ്പാനെ തകർക്കാൻ US പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം ഹിരോഷിമയും നാഗസാക്കിയും തകർത്തെറിഞ്ഞ അറ്റോമിക് ബോംബായിരുന്നു. 1945 August 6 ജപ്പാൻ നഗരമായ ഹിരോഷിമയിൽ US സേന നടത്തിയ ലിറ്റിൽ ബോയ് അണുബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 80,000+ പേരാണ്. അതിനു പിന്നാലെ നാഗസാക്കി തകർത്ത ഫാറ്റ്മാൻ അണുബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 70,000+ പേരും. അതിൻ്റെ ഭീകരത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അതിനു പിന്നാലെ സോവിയറ്റ് യൂണിയൻ കൂടി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ August 15, 1945 അതുവരെ പടയോട്ടം നടത്തിയ ജപ്പാൻ സ്വന്തം നാടൊഴിച്ച് എല്ലാം വിട്ടുകൊടുത്ത് കീഴടങ്ങി. അതോടെ രണ്ടാം ലോകമഹായുദ്ധവും അവസാനിച്ചു. എന്നാൽ കഥ ഇതല്ല, ഇതിനിടയിൽ സംഭവിച്ചതാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം പ്രയോഗിക്കാൻ US തയ്യാറെടുക്കുന്ന സമയത്ത് ജപ്പാൻ US നാവികസേനയുടെ അഭിമാനമായിരുന്ന ഫ്ലാഗ്ഷിപ്പ് യുദ്ധക്കപ്പൽ USS ഇന്ത്യനാപ്പോളിസ് ആക്രമിച്ച് തകർത്തു. പക്ഷേ ഉദ്ദേശിച്ചതിലും ഭീകരമായിരുന്നു സംഭവിച്ചത്. USS ഇന്ത്യനാപ്പോളിസ്, അമേരിക്കയുടെ അഭിമാനമായിരുന്ന യുദ്ധക്കപ്പൽ, പോർട്ട്ലൻഡ് ക്ലാസ്സിൽ വന്നിരുന്ന US നേവിയുടെ രണ്ട് ഷിപ്പുകളായ പോർട്ട്ലൻഡും ഇന്ത്യനാപ്പോളിസും രണ്ടാം ലോകമഹായുദ്ധത്തിലെ പസഫിക് വാറിൽ ഏറ്റവും അധികം പങ്കെടുത്ത യുദ്ധക്കപ്പലുകളാണ്. ഇന്ത്യനാപ്പോളിസ് അതിൽ 8 വർഷത്തോളം ഫ്ലാഗ്ഷിപ്പ് കപ്പലായിരുന്നു. ഏറ്റവും വലുതും വേഗതയേറിയതും ആയുധ സജ്ജീകരണങ്ങൾ കൂടിയതുമായ കപ്പലുകളാണ് ഫ്ലാഗ്ഷിപ്പ് കപ്പലുകൾ. അത് നേവൽ ഗ്രൂപ്പിൽ കമാൻഡിംഗ് ഓഫീസേഴ്സ് ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അവരുടെ ഏറ്റവും വലിയ സീക്രട്ട് മിഷൻ അതിലൂടെ അയച്ചത്. പസഫിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള മാരിയാന ഐലൻഡിലെ ടിനിയൻ എന്ന സ്ഥലത്തെ US എയർബേസിലെ ഒരു കാർഗോ എത്തിക്കലായിരുന്നു മിഷൻ. ഷിപ്പിലുണ്ടായിരുന്ന ആർക്കും അന്ന് തന്നുവിട്ടിരിക്കുന്ന കാർഗോയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. കമാൻഡിംഗ് ഓഫീസറായിരുന്ന ചാൾസ് ബട്ട്ലർ മെക്വേ 3rd അണ്ടറിലായിരുന്നു മിഷൻ. സീക്രട്ട് മിഷൻ ആയിരുന്നുകൊണ്ട് യാതൊരു എസ്കോർട്ടും ഇല്ലാതെ റേഡിയോ സിഗ്നൽ പോലും സൈലൻറ്റിലിട്ടാണ് അവർ പോയിരുന്നത്. July 26, 1945 ടിനിയനിലെത്തിയ അവരെ സ്വീകരിക്കാൻ അവിടെ ഒട്ടുമിക്ക ഹൈറാങ്ക് ഓഫീസേഴ്സും എത്തിയിരിക്കുന്നത് കണ്ട് അവരൊന്ന് ഞെട്ടി. പിന്നീടാണ് കൊണ്ടുവന്ന കാർഗോയിൽ എന്താണെന്ന് അവരറിയുന്നത്. ഹിരോഷിമയെ തകർക്കാനായി US നിർമ്മിക്കുന്ന ലിറ്റിൽ ബോയ് എന്ന അറ്റോമിക് ബോംബിലേക്കുള്ള ലോകത്തിലെ പകുതിയോളം വരുന്ന എൻറിഷ് യുറാനിയത്തിൻ്റെ ശേഖരവും മറ്റു പാർട്സുകളുമാണ് അവർ കൊണ്ടുവന്നിരുന്നത്. വിജയകരമായി ആ ദൗത്യം നിർവഹിച്ചതിനു ശേഷം അവർ ഗുവാമിലേക്ക് തിരിച്ചു. പിന്നീട് July 28 ഗുവാമിൽ നിന്ന് ഫിലിപ്പീൻസിലെ ലേറ്റ് എന്ന ഐലൻഡിലേക്ക് നേവി ക്രൂ ട്രെയിനിങ്ങിനായി പുറപ്പെട്ടു. തെളിഞ്ഞ ആകാശവും ശാന്തമായ കടലും, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ജാപ്പനീസ് കണ്ണുകൾ അവരെ കണ്ടെത്തി. കമാൻഡർ മോച്ചിസ്തുര ഹാഷിമോട്ടോയുടെ നേതൃത്വത്തിലുള്ള ജാപ്പനീസ് സബ്മറീനായ I-58 പെരിസ്കോപ്പിക് വിഷനിൽ 20 കിലോമീറ്റർക്ക് അപ്പുറത്ത് വെച്ച് തന്നെ ഇന്ത്യനാപ്പോളിസ് എത്തിയിരുന്നു. ഇതൊന്നും അറിയാതെ അവർ മുന്നോട്ടു പോയി. ഹാഷിമോട്ടോയുടെ കണ്ണുകൾ പെരിസ്കോപ്പിലൂടെ അവർ ടാർജറ്റ് സ്പോട്ടിൽ എത്തുന്നത് നോക്കി നിന്നു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി ഒരു വേട്ട നായയെപ്പോലെ ജാപ്പനീസ് ടോർപിഡോസ് ഇന്ത്യനാപ്പോളിസ് ലക്ഷ്യം വെച്ചു പാഞ്ഞു. അതിൽ ഒരെണ്ണത്തിൽ തന്നെ 1,210 pounds സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ ഒരു സിറ്റി ബ്ലോക്ക് തന്നെ തകർത്തെറിയാൻ കഴിയുന്നത്ര സ്ഫോടന വസ്തു. അതുപോലുള്ള 6 3 second ഇടവേളയിൽ ഇന്ത്യനാപ്പോളിസ് ലക്ഷ്യം വെച്ച് വന്നത്. അതിൽ 2 ലക്ഷ്യം കാണുകയും ചെയ്തു. July 30 സമയം അർദ്ധരാത്രി കഴിഞ്ഞൊരു 15 ആയിട്ടുണ്ടാവും. കപ്പലൊന്ന് വിറച്ചതായി തോന്നി.
അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഒന്നിനു പുറകെ ഒന്നായി കപ്പലിലേക്ക് എന്തോ ഇടിച്ചു കയറി. ആ ആഘാതത്തിൽ കപ്പൽ ആകെ ആടി ഉലഞ്ഞു. പിന്നാലെ തീഗോളങ്ങൾ ഉയരാൻ തുടങ്ങി. രണ്ട് ടോർപിഡോസും ഇടിച്ചു കയറിയത് ഷിപ്പിൻ്റെ സ്റ്റാർ ബോർഡിലേക്കാണ്. ആദ്യത്തേത് ഒരു ഗ്യാസ് ടാങ്ക് തകർത്തു കയറി. അതോടെ അവിടെയാകെ തീജ്വാലകൾ ആളിപ്പടർന്നു. കപ്പൽ ചുവന്നു പഴുത്തു. പിന്നാലെ വന്നത് ബോയിലറും തകർത്തു. മുൻഭാഗം തകർന്നതോടെ അടിതെറ്റി കപ്പൽ മുകളിലേക്കുയർന്നു. ഒരു മിനിറ്റിനകം കപ്പൽ രണ്ടായി പിളർന്നു. എല്ലാവരുടെയും തീ ആളിപ്പടരാൻ തുടങ്ങി. ഉടൻ തന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അപകടം അറിയിച്ചുകൊണ്ടുള്ള SOS മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും മറുപടി കിട്ടിയില്ല. സീക്രട്ട് മിഷന് പോയതായിരുന്നതിനാൽ റേഡിയോ സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. കൂടുതലായി ഒന്നും ചെയ്യാൻ മാത്രമുള്ള സമയവും അവർക്ക് കിട്ടിയില്ല. രക്ഷയില്ലെന്ന് മനസ്സിലായ ക്യാപ്റ്റൻ മക്വേ എല്ലാവരോടും കപ്പൽ ഉപേക്ഷിച്ച് സമുദ്രത്തിലേക്ക് ചാടാനുള്ള നിർദ്ദേശം കൊടുത്തു. എക്സ്പ്ലോഷൻ നടന്നതിന് വെറും 12 മിനിറ്റിനകം ഇന്ത്യനാപോളിസ് തകർന്ന് കടലിലേക്ക് താന്നു. ഒപ്പം വെന്തുരുകിയ അനവധി ക്രൂ മെമ്പേഴ്സും. 1195 ക്രൂ മെമ്പേഴ്സിൽ 300 പേർ അതോടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. ലൈഫ് ബോട്ട്സും ലൈഫ് ജാക്കറ്റ്സും ഒന്നും എടുക്കാൻ മാത്രമുള്ള സമയം എല്ലാവർക്കും കിട്ടിയിരുന്നില്ലെങ്കിലും കിട്ടിയ കുറച്ചെണ്ണത്തിൽ രക്ഷപ്പെട്ടവർ പിടിച്ചു നിന്നു. ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങളിൽ നിന്ന് പലരും ലൈഫ് വെസ്റ്റുകൾ ഊരിയെടുത്തു. കൂരാക്കൂരിട്ടിൽ ദിശ പോലും അറിയാതെ ഷിപ്പിൽ നിന്ന് ഒഴുകിയ എണ്ണയിലൂടെ സർവ്വശക്തിയും എടുത്ത് അവർ നീന്തി. കയ്യിൽ കിട്ടിയതിലൊക്കെയും പൊത്തിപ്പിടിച്ചു കയറി നിൽക്കാൻ ശ്രമിച്ചു. മുറിവുകളിലൂടെ ഉപ്പുവെള്ളം കയറിയിറങ്ങി. പൊള്ളലേറ്റു മിച്ചം വന്ന ശരീരങ്ങളുമായി പലർ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക്കിൽ ദിശയില്ലാതെ അവർ ഒഴുകി നടന്നു. പതുക്കെ പതുക്കെ നേരം പുലർന്നതോടെ പലരും പരസ്പരം കണ്ടുമുട്ടി. പല കൂട്ടങ്ങളായി പലയിടത്ത് രക്ഷപ്പെട്ടവർ ഒത്തുകൂടിയിരുന്നു. എന്നാൽ അവരുടെ അവസ്ഥ അത്ര നല്ലതൊന്നുമായിരുന്നില്ല. മുറിവുകളും ഒടിവുകളും ചതവുകളും പൊള്ളലിനുമൊക്കെ പുറമെ ഓയിലും ഉപ്പുവെള്ളവും കുടിച്ച് പലരും ഛർദ്ദിച്ച് അവശരായിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ അവരെ അലട്ടിയ 3 രണ്ടെണ്ണം വിശപ്പും ദാഹവുമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രമേ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നുള്ളൂ. അവർ അയച്ച SOS മെസ്സേജ് എവിടെയോ എത്തിയില്ലെങ്കിൽ എത്ര നാളിങ്ങനെ കിടക്കേണ്ടി വരും എന്നതിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഉള്ളത് അല്പമല്പമായി എല്ലാവരും പങ്കുവച്ചു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ ചീത്തയും കേടായതുമായ ഭക്ഷണങ്ങൾ വരെ കഴിക്കാൻ അത്യാവശ്യക്കാർ ഏറെയായി. ദാഹമായിരുന്നു അടുത്ത പ്രശ്നം. സാമുവൽ കോൾറിഡ്ജിൻ്റെ ദ റൈം ഓഫ് ദി ഏൻഷ്യൻ്റ് മാരിനറിലെ വരികൾ പോലെയാണ്. വാട്ടർ വാട്ടർ എവറിവെയർ, നോർ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ചുറ്റും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല, ഉപ്പുവെള്ളമാണ്. കണക്ക് നോക്കിയാൽ വെള്ളമില്ലാതെ ഒരാൾക്ക് 4 വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ പരന്നു കിടക്കുന്ന കടലിൽ സൂര്യതാപം ഏറ്റുകിടക്കുമ്പോൾ 2 പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. പലരും സഹി കെട്ടപ്പോൾ ഉപ്പുവെള്ളം കുടിച്ച് മരണത്തെ അടുത്തേക്ക് വിളിച്ചു. പിന്നീട് അവസ്ഥ അതിലും മോശമായി. ചിലർ സ്വബോധമില്ലാതെ മരുപ്പച്ച കാണുന്നത് പോലെ ബോട്ടുകൾ കണ്ടതായും കടൽ രാക്ഷസർ ആക്രമിക്കുന്നതായും ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതിനു പുറമെ അതിഭീകരമായ 3 പ്രശ്നം പ്രത്യക്ഷപ്പെട്ടത് ഷിപ്പ് മുങ്ങിയതിൻ്റെ അടുത്ത ദിവസം രാവിലെയായിരുന്നു. അവരയച്ച SOS മെസ്സേജിൻ്റെ സിഗ്നലുകൾ എത്തിയാലുമില്ലെങ്കിലും ശബ്ദം പിടിച്ചെടുത്ത വേറെ ചിലരുണ്ടായിരുന്നു. പസഫിക് സമുദ്രത്തിലെ അപകടകാരികളായ വൈറ്റ് ടിപ്പ് ഷാർക്സ്, സ്രാവുകളിൽ ഭീകരർ. അപ്രതീക്ഷിതമായൊരാക്രമണം. കടലുമായി മല്ലിടുന്നതിനിടയിൽ ഇങ്ങനെയൊരു ആപത്ത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആഴങ്ങളിൽ എവിടെയോ നിന്ന് അവർ ഉയർന്നു വന്നു, ഭക്ഷണം കണ്ട സന്തോഷത്തിൽ. ആദ്യമാദ്യം അവർക്ക് ഭക്ഷിക്കുവാൻ ഒരുപാട് മൃതശരീരങ്ങളുണ്ടായിരുന്നു. ആവശ്യത്തിന് അവരെയെല്ലാം വലിച്ചെടുത്തുകൊണ്ടുപോയി. സമാധാനിക്കാനിരിക്കെ കഥ കേട്ടെന്നോണം മറ്റു സ്രാവുകളെത്തി. 10 വരുന്ന 25 പിന്നീട് 50 സ്രാവുകൾ. നിമിഷനേരം കൊണ്ട് അവിടമാകി ചോരക്കളമായി. മുറിവേറ്റവരും രക്ഷപ്പെട്ടില്ല. ഉറങ്ങുകയാണെന്ന് കരുതി തട്ടി നോക്കിയാൽ പലരുടെയും അരയ്ക്ക് കീഴ്പോട്ടുള്ളത് പോയിട്ടുണ്ടാകും. ചിലപ്പോഴവർ കണ്ണിനു മുന്നിൽ വന്ന് നോക്കി നിൽക്കും. കറുകറുത്ത ജീവനറ്റ കണ്ണുകൾ, മരണത്തിൻ്റെ കണ്ണുകൾ. പകൽ അവർ വേട്ടയാടാറില്ല. രാത്രിയാകുമ്പോൾ എവിടെ നിന്നോ പൊന്തി വന്ന് ഓരോരുത്തരെയായി വലിച്ചു കൊണ്ടുപോകും. പുലർച്ചെയോളം ഇത് തുടരും. ഓരോ ദിവസവും 50 പേർ അവയ്ക്ക് ഭക്ഷണമായി. കണ്ടുനിന്ന പലരുടെയും അതുവരെ സംഭരിച്ച ധൈര്യമൊക്കെ ചോർന്നുപോയി. അതിൽ ചിലർ ആ ഭീകരത സഹിക്കവയ്യാതെ സ്വയം ജീവനെടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ വിശപ്പും ദാഹവും ഭയവും എല്ലാം കൊണ്ടും അവർ അവശരായി. പ്രതീക്ഷയുടെ ഒരു നേരിയ കണിക മാത്രം ബാക്കി. അതിലവർ ജീവിതം പിടിച്ചു നിർത്തി. August 2, കപ്പൽ തകർന്നതിൻ്റെ 4 അതിലൂടെ പറന്നുപോയ 2 ശ്രദ്ധയിൽപ്പെട്ടത് സമുദ്രത്തിലാകെ തെളിഞ്ഞുകിടക്കുന്ന ഷിപ്പിൽ നിന്ന് ചോർന്ന എണ്ണയായിരുന്നു.
കാരണം നോക്കിയ അവർ കണ്ടത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന മനുഷ്യരെയാണ്. അതോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 900 പേരിൽ വെറും 316 പേർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പേർ രക്ഷാകേന്ദ്രത്തിലെത്തി മരിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾ വെറുതെ ഇരുന്നില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ US നേവി പരുങ്ങി. July 31 എത്തേണ്ട കപ്പൽ എത്താതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ അത് ലേറ്റ് അറൈവൽ എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്നു. കൂടാതെ ഷിപ്പിൽ നിന്ന് അയച്ച 3 മെസ്സേജ് 3 സ്റ്റേഷനിലെത്തിയിരുന്നു. എന്നാൽ അവിടെയുള്ള ഓഫീസേഴ്സിൻ്റെ അശ്രദ്ധ കാരണം അത് കാണാതെ പോയി. എന്നാൽ തെറ്റുകൾ സമ്മതിക്കാൻ നേവി തയ്യാറായില്ല. പകരം എല്ലാം ക്യാപ്റ്റൻ മക്വേയുടെ തലയിലിട്ടു. ക്യാപ്റ്റൻ്റെ അശ്രദ്ധ കൊണ്ടാണിത് സംഭവിച്ചതെന്ന് അവർ വരുത്തി തീർത്തു. അന്ന് രക്ഷപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിനു വേണ്ടി വാദിച്ചെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ US നേവി ഹിസ്റ്ററിയിൽ കപ്പൽ മുങ്ങിയതിന് കോർട്ട് മാർഷൽ നേരിടേണ്ടി വന്ന ഒരേയൊരു ക്യാപ്റ്റനായി അദ്ദേഹം മാറി. അതക്കാലത്തെ ഏറ്റവും വലിയൊരു കോൺട്രോവേഴ്സി ആയിരുന്നു. കാരണം US നേവി മക്വേക്കെതിരായിരുന്നുവെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റായിരുന്നു. സീക്രട്ട് മിഷൻ്റെ പേരിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും നൽകാതെയാണ് ഇന്ത്യനാപോളിസ് യാത്ര ചെയ്യേണ്ടി വന്നത്. മക്വേ സബ്മറൈൻ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഡിസ്ട്രോയർ ഷിപ്പിൻ്റെ സെക്യൂരിറ്റി എസ്കോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നൽകിയിരുന്നില്ല. കൂടാതെ ജപ്പാൻ മുൻപ് അറ്റാക്ക് ചെയ്ത റൂട്ടാണെന്ന് അറിഞ്ഞിട്ടും നേവി ഒഫീഷ്യൽസ് അത് മക്വേക്ക് റിപ്പോർട്ട് ചെയ്യുകയോ വാൺ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഇതിനൊക്കെ പുറമേ അന്ന് അറ്റാക്ക് ചെയ്ത ജാപ്പനീസ് കമാൻഡർ ഹാഷിമോട്ടോ ക്യാപ്റ്റൻ മക്വേക്ക് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. ക്യാപ്റ്റൻ എന്തു ചെയ്താലും അന്നത്തെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും മക്വേക്കെതിരെയാണ് വിധി വന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകാല റെക്കോർഡ്സ് കണക്കിലെടുത്ത് പണിഷ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും സീനിയോറിറ്റി എടുത്തു കളഞ്ഞു. കുറ്റക്കാരനായി മുദ്ര കുത്തപ്പെട്ട മക്വേയോട് അന്ന് മരിച്ച നാവികരുടെ ബന്ധുക്കൾ കുത്തുവാക്കുകൾ പറഞ്ഞും കത്തുകൾ അയച്ചും വർഷങ്ങളോളം ക്രൂരമായി പെരുമാറി. ഒടുവിൽ മാനസികമായി തകർന്ന മക്വേ 1968 സർവീസ് പിസ്റ്റൽ കൊണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അതിന് 50 വർഷങ്ങൾക്ക് ശേഷം അന്ന് രക്ഷപ്പെട്ടവരുടെ നിരന്തരമായ ശ്രമം കൊണ്ട് ഒടുവിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചു. ഒടുവിൽ 2017 കപ്പൽ മുങ്ങിയതിൻ്റെ 72 വർഷങ്ങൾക്കു ശേഷം പസഫിക് സമുദ്രത്തിനടിയിലുള്ള ഇന്ത്യനാപോളിസിൻ്റെ അവശിഷ്ടങ്ങൾ കടലിന് 5500 മീറ്റർ താഴെയായി കണ്ടെത്താനും കഴിഞ്ഞു. എന്തായാലും ജപ്പാൻ ഇന്ത്യനാപോളിസ് തകർത്തത് അറ്റോമിക് ബോംബിനായുള്ള അവരുടെ മിഷൻ കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ്. അതിനു മുൻപായിരുന്നെങ്കിലോ ഹിരോഷിമ രക്ഷപ്പെട്ടേനല്ലേ. Anyway, we're going to deliver the bomb.